നമസ്കാരം. തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷു ആശംസകൾ. ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. മലയാള മാസം മേടം ഒന്നിനാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ് വിഷുവും വിഷുക്കണിയുമായി ബന്ധപ്പെട്ട ഈ ആഘോഷം നടക്കുന്നത്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. മേടം ഒന്നിന് മേടവിഷുവും തുലാം ഒന്നിന് തുലാവിഷുവുമുണ്ട്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിലെ സംക്രാന്തി എന്ന് പറയുന്നു. സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷു എന്നും പറയുന്നു. വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് വിഷുക്കണിയും വിഷുക്കൈനീട്ടവും എല്ലാമാണ്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കാനും കണി കാണിക്കാനുള്ള ചുമതല. ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബത്തിലുള്ളവർക്ക് നൽകുന്ന സമ്മാനമാണ് വിഷുക്കൈനീട്ടം. കണി ഒരുക്കുന്നത് വീട്ടിലെ അമ്മമാരാണെങ്കിൽ കൈനീട്ടം നൽകുന്നത് ഗൃഹനാഥനാണ്. വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു കൊണ്ടാണ് കൈനീട്ടം നൽകുന്നത്. വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയുമൊത്ത് നരകാസുരൻ്റെ നഗരമായ പ്രാഗ് ജ്യോതിഷിയിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ നരകാസുരൻ മുരൻ, താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസുബാസു, നഫസോൻ, അരുണൻ ആദ്യായ അസുര പ്രമുഖരെല്ലാം അവർ നിഗ്രഹിച്ചു. ശ്രീകൃഷ്ണൻ അസുരശക്തിക്ക് മേൽ വിജയം നേടിയത് വസന്തകാലാരംഭത്തോടെയാണ്. ഈ ദിനമാണ് വിഷുവെന്ന് അറിയപ്പെടുന്നത്. രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. വെയിൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിനാൽ രാവണന് ഇഷ്ടമായില്ല എന്നതാണ് ഇതിൻ്റെ കാരണം. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചുള്ളൂ. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന് തലേദിവസം വീട് വൃത്തിയാക്കി ചപ്പുചവറുകൾ കത്തിക്കുന്നത് രാവണവധത്തിന് ശേഷം നടന്ന ലങ്കാദഹനത്തെ സൂചിപ്പിക്കുന്നു. ഭാസ്കര രവിവർമ്മൻ്റെ തൃക്കൊടിത്താനത്തുള്ള പൂർണ്ണമല്ലാത്ത ഒരു ശാസനത്തിൽ ചിത്രവിഷുവിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഭാസ്കര രവിവർമ്മൻ്റെ കാലം AD 962-1921. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വിഷു അംഗീകൃതമായ ഒരു ആഘോഷമായി കഴിഞ്ഞിരിക്കണം. എന്നാൽ AD 844-855 കാലഘട്ടം കേരള ഗണിതശാസ്ത്രത്തിൽ വളരെ പുരോഗമിച്ചു എന്നതിൻ്റെ തെളിവാണിത്. ശങ്കരനാരായണീയം എന്ന ഗണിത ഗ്രന്ഥം. ഈ ഗ്രന്ഥം സ്ഥാണുരവി എന്ന രാജാവിൻ്റെ കാലത്താണ് ഉണ്ടായത്. ഈ കാലഘട്ടത്തിലാണ് വിഷു ആഘോഷം ആരംഭിച്ചത് എന്നും ഒരു വിശ്വാസമുണ്ട്. മലബാർ മാനുവലിൽ വില്യം ലോഗൻ വിഷുവിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഗണിതശാസ്ത്രപരമായി വിഷു നവവർഷ ദിനമാണ്. അന്ന് സൂര്യൻ നേരെ കിഴിക്കൊതിക്കുന്ന ദിവസമാണെന്ന് വെച്ചിരിക്കുന്നു. ഐശ്വര്യത്തിൻ്റെ സന്ദേശമാണ് വിഷു. കേരളത്തിൽ ഇത് നവവത്സര ആരംഭമാണ്. ആണ്ടുപിറപ്പ് എന്നും വിഷുവിനെ അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലും വിഷുദിനമായി നവവത്സരമായാണ് കൊണ്ടാടുന്നത്. കലിവർഷവും ശകവർഷവും ആരംഭിക്കുന്നത് മേടവിഷു മുതലാണ്. വിഷു മേടവിഷു എന്നും തുലാവിഷുവെന്നും രണ്ടുണ്ട്. മേടവിഷുവാണ് മലയാളികൾക്ക് പ്രധാനം. ഭൂമിശാസ്ത്രപരമായും ജ്യോതിശാസ്ത്രപരമായും വളരെയധികം പ്രാധാന്യമാണ് വിഷുവിനുള്ളത്. വിഷു എന്ന പദത്തിനർത്ഥം തുല്യാവസ്ഥയോട് കൂടിയത് എന്നാണ്. രാവും പകലും തുല്യമായി വരുന്ന ദിനങ്ങളാണ് വിഷുദിനങ്ങൾ. ഓരോ വർഷവും ഇപ്രകാരം രണ്ട് ദിവസങ്ങളുണ്ട്. മേടം 1-ാം തീയതിയിലും തുലാം 1-ാം തീയതിയിലും ഈ ദിവസങ്ങളിൽ ഭൂമിയുടെ ഏത് ഭാഗത്തുള്ളവർക്കും ദിനവും രാത്രിയും തുല്യമായിരിക്കും. വിഷുവിനും സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്നു. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് ഇത്. അതിന് പിറ്റേന്നാണ് വിഷു. കർഷകന് വയലിലേക്ക് ഇറങ്ങാം എന്ന അറിയിപ്പുമായാണ് വിഷു വരുന്നത്. വിഷു കഴിയുമ്പോഴേക്കും വയലുകളിൽ കർഷകൻ നിലമുറുക്കി വിത്തുടൽ തുടങ്ങുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.